ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാകുന്നത് പക്ഷേ ആ സ്വാതന്ത്ര്യം അത് ലഭിച്ചവർ ആഘോഷിക്കട്ടെ എന്ന് പറഞ്ഞ് അതിൻ്റെ ഘോഷത്തിൽ നിന്നും മാറി നിന്നു രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അദ്ദേഹം അങ്ങനെ മാറി നിന്നതിൻ്റെ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥവ്യാപ്തി ഒരു പുനർവായനയിലൂടെയാണ് നമുക്ക് വ്യക്തമാകുന്നത് ക്ഷേത്ര പ്രവേശന സ്വാതന്ത്ര്യമുണ്ടായി പ്രായപൂർത്തി വോട്ടവകാശമുണ്ടായി സ്വതന്ത്ര രാഷ്ട്രത്തിലെ പൗരൻ എന്ന് പറയുന്ന അന്തസ്സുണ്ടായി പക്ഷെ കലയുടെ സ്വീകോവിലന്നും അവർണർക്ക് അയിത്തമുണ്ടായിരുന്നു ഒപ്പം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സമത്വത്തിലേക്ക് നടന്നെടുക്കുവാൻ ഇനിയും ഒരുപാട് ഘാതം ബാക്കിയുണ്ടായിരുന്നു അവർണ കഥാപാത്രങ്ങൾ നാടകവേദിയുടെ അരങ്ങിലേക്ക് കടന്നു വരുന്നതിൽ അന്നും വലിയ സഹിഷ്ണുത കലാരംഗത്ത് പുലർത്തപ്പെട്ടിരുന്നില്ല അങ്ങനെയൊരു കാലയളവിലാണ് അടിച്ചമർത്തപ്പെട്ടവൻ്റെ വികാരവും ചൂഷിതൻ്റെ ഹൃദയ ആവേഗവും ആത്മാവിൽ ആവാഹിച്ചെടുത്തുകൊണ്ടുള്ള കലാസൃഷ്ടികൾ അരങ്ങ് ഭരിക്കുവാനായി കടന്നു വരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വേദികൾ തേടി ഒരു പുതിയ ജനാധിപത്യ വ്യവസ്ഥിതിയെ സ്വപ്നം കണ്ടു തുടങ്ങുന്ന നാടുകളായിരുന്നു അത് അവിടെ ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉയർന്ന വരവ് ഒരുപാട് പൊളിച്ചെഴുത്തലുകൾക്ക് നിമിത്തമായി അതിന് സമാന്തരമായി അതിൻ്റെ സ്പന്ദനങ്ങൾ കലാ സാംസ്കാരിക വേദികളിലും പ്രകടമായി തുടങ്ങി നമ്മുടെ നാടക വേദിയിലാണ് അത് കൂടുതൽ പ്രത്യക്ഷ ഗോചരമായത് അതിൻ്റെ ഭാഗമായി കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് എന്ന ഒരു നാടക പ്രസ്ഥാനം കായംകുളം കേന്ദ്രമാക്കി ഉയർന്നു വന്നു അതിൻ്റെ പ്രണേതാക്കളിൽ പ്രമുഖരായിരുന്നു ജി ജനാർദ്ദനക്കുറുപ്പും രാജഗോപാലൻ നായരും രാജാമണിയും അടങ്ങുന്ന കുറേ സുമനസ്സുകൾ ആ നാടക പ്രസ്ഥാനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു പിടി നാടകങ്ങൾ പ്രത്യേകിച്ചും അവരുടെ രണ്ടാമത്തെ നാടകമായ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഏതാണ്ട് ഐതിഹാസികമായ വിധത്തിലുള്ള ജനപ്രീതിയാണ് നേടിയെടുത്തത് പലരും പലതരത്തിൽ ആ ജനപ്രീതിയെ വ്യാഖ്യാനിക്കാറുണ്ട് ആ ജനപ്രീതിയായിരുന്നു ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നു വരുന്നതിന് വേണ്ട വളക്കൂറുള്ള മണ്ണായി മാറിയത് എന്ന തെറ്റായ ഒരു വ്യാഖ്യാനവും അതിൽപ്പെടുന്നു സത്യത്തിൽ സമാന്തരമായ ഒരു ജനസ്വീകാര്യതയാണ് അവിടെ നമുക്ക് കണ്ടെടുക്കുവാൻ കഴിയുന്നത് ഉയർന്നു വരുന്ന ഒരു ജനവികാരത്തിൻ്റെ വേലിയേറ്റത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ വേരുകൾ തേടിയത് അതിന് സമാന്തരമായി അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രത്യയശാസ്ത്ര ദർശനത്തെ ഉൾച്ചേർത്ത് കൊണ്ടുള്ള നാടകരചനകൾ വന്നപ്പോൾ ആ നാടകരചനകൾക്ക് കൂടുതൽ പ്രിയം നേടുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകമല്ല കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായ വളർച്ച ഇവിടുത്തെ ജനസാമാന്യത്തിനിടയിലേക്ക് അത് കത്തിക്കയറിയപ്പോൾ ആ ആവേഗം ആ വേലിയേറ്റം ഈ നാടകത്തിന് കൂടുതൽ ജനപ്രീതി നേടുന്നതിന് സഹായകമായി പരസ്പരാനുബന്ധവും പരസ്പര പൂരകവുമായി ഈ രണ്ട് ധാരകളും വർദ്ധിച്ചു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയാനിട ഒരുപക്ഷെ നാടകവേദിയിൽ എന്ന പോലെ തന്നെ ഗാനമേള രംഗത്തും രണ്ട് കലാകാരന്മാർ ഈ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ചേർന്ന ആശയമികവുള്ള ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് കേരളക്കരയെ മുഴുവൻ മോഹിപ്പിച്ച ഒരു സന്ദർഭത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് ആ രണ്ട് കലാകാരന്മാരുടെ പേര് കെ എസ് ജോർജ് എന്നും കെ സുലോചനയെന്നുമായിരുന്നു കെ സുലോചന എന്ന് പറഞ്ഞാൽ അറിയുന്നതിനേക്കാളേറെ കെ പി എസ് സി സുലോചന എന്ന് പറഞ്ഞാലാണ് ഈ ഗായികയെ നാം തിരിച്ചറിയുക കെ പി എസ് സി എന്ന പേരിൽ എന്ന എന്ന നാലക്ഷരം തൻ്റെ പേരിനോട് ചേർത്ത് പറയുന്നതായിരിക്കും സുലോചനയും ഇഷ്ടപ്പെടുക സുലോചന ഗായികയായിരുന്നു എന്നാൽ ഗായിക മാത്രമായിരുന്നു ഇല്ല മലയാള നാടക വേദിയിലെ അൻപതുകളുടെ തുടക്കത്തിൽ നിന്ന് ഏതാണ്ട് അറുപതുകളുടെ ഉത്തരാർത്ഥം വരെ മലയാള നാടക വേദിയിൽ നിറഞ്ഞാടിയിരുന്ന അഭിനേത്രി കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ ആദ്യപാദങ്ങളിൽ മുൻഷി പരമപുള്ള എഴുതി ആഹ്വാനം എന്ന നാടകത്തിലൂടെയാണ് മാവേലിക്കര കോട്ടയ്ക്കകത്ത് കുഞ്ഞു കുഞ്ഞിൻ്റെ മകളെ ജനിച്ച സുലോചന നാടകരംഗത്തേക്ക് കടന്നു വരുന്നത് അവിടെ നിന്നും അവരുടെ അകാര സൗഷ്ടവത്തിലെ അനന്യമായ താൻപോരുമയും എന്നാൽ അഭിനയ പ്രകാശനത്തിലെ തനത് രീതികളും ആഹ്ലാദപൂർവ്വം ശ്രദ്ധിച്ച അവരുടെ ഗാനാലാപന വൈഭവത്തെ തിരിച്ചറിഞ്ഞ കെ പി എസ് സിയുടെ ശാരഥികളാണ് അവരെ അതേപോലെ തന്നെ തിരിച്ചറിഞ്ഞ കെ എസ് ജോർജിനോടൊപ്പം തന്നെ ഈ നാടകത്തിൻ്റെ അരങ്ങിലേക്ക് കൈപിടിച്ച് അനയിച്ചത് നിങ്ങളെൻ്റെ ആക്കിയിലെ സുമം എന്ന കഥാപാത്രം ജനഹൃദയങ്ങളിൽ ആഴത്തിൽ പ്രതിഷ്ഠ നേടിയൊരു കഥാപാത്രമാണ് അഭിനയിക്കുകയും പാടുകയും ചെയ്യുന്ന സുലോചന അങ്ങനെ ഒരു കാലഘട്ടത്തിലെ മലയാളത്തിലെ ജനകീയ നാടക പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശക്തമായ സാന്നിധ്യങ്ങളിൽ ഒന്നായി ഏറ്റവും മോഹിപ്പിക്കുന്ന വശീകരിക്കുന്ന ആകർഷക കേന്ദ്രങ്ങളിലൊന്നായി മാറി എന്നുള്ളത് പിന്നീടുള്ള ചരിത്രം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി അതിനെ തുടർന്ന് വന്ന അശ്വമേധം മുടിയനായ പുത്രൻ സർവേ കല്ല് പുതിയ ആകാശം പുതിയ ഭൂമി തുടങ്ങിയ നാടകങ്ങൾ മലയാളത്തിൻ്റെ പ്രൊഫഷണൽ നാടകവേദിയെ ജനകീയ നാടകവേദിയെ വല്ലാതെ വല്ലാതെ സജീവമാക്കി മാറ്റിയപ്പോൾ ആ സജീവത്വത്തിൻ്റെ പുറകിൽ തനാലാവുന്ന സംഭാവനകൾ നൽകിക്കൊണ്ട് ഒരു പ്രത്യക്ഷ സാന്നിധ്യമായി പ്രത്യക്ഷ ചൈതന്യമായി സുലോചനയും ഉണ്ടായിരുന്നു ആദരണീയനായ ജ്യേഷ്ഠ സാന്നിധ്യം പ്രൊഫസർ സി ആർ ഓമനക്കൂട്ടം പറയുന്നത് അവരുടെ നാടകം കാണുമ്പോൾ അവരഭിനയിച്ച നാടകം കാണുമ്പോൾ അന്നോളം അകറ്റു നിർത്തപ്പെട്ടിരുന്ന അവർണ വിഭാഗത്തിലെ അധസ്ഥിത വിഭാഗം എന്ന് പുച്ഛിച്ചു തള്ളിയിരുന്ന സമൂഹധാരയിലെ കഥാപാത്രങ്ങൾ അവകാശങ്ങൾ ഉറക്കെ വിളിച്ചു പറയുവാനുള്ള നെഞ്ചുപിരിവോടെ തലയെടുപ്പോടെ ഇച്ഛാശക്തിയോടുകൂടി വേദിയിൽ കടന്നു വന്ന് അവരെ ഇവർ അവതരിപ്പിച്ചപ്പോൾ ആ കഥാപാത്രങ്ങൾ സ്വന്തമാക്കാൻ കാണിക്കുന്ന തങ്ങൾക്ക് അവകാശപ്പെട്ട് സ്വന്തമാക്കാൻ കാണിക്കുന്ന ആ വീര്യത്തോടും ആ വീറിനോടും തോന്നിയ ആരാധന ഈ അഭിനേത്രിയുടെ അഭിനയ പ്രകാശനത്തോടും തോന്നിയിരുന്നു എന്നുള്ളതാണ് കഥാപാത്രങ്ങൾ അഭിനേത്രിയെയും അഭിനേത്രിയുടെ ശരീരഭാഷയും അഭിനയ ശൈലിയും കഥാപാത്രത്തെയും ഒന്നിനൊന്ന് പൂരകമാക്കി ചൈതന്യപൂർണമാക്കുന്നതിൻ്റെ ഒരു സാക്ഷ്യം കൂടിയായിരുന്നു ആ കാലഘട്ടത്തിൽ താൻ അഭിനയിച്ച നാടകങ്ങളുടെ അരങ്ങുകളിൽ സുലോചന കൊയ്തെടുത്ത വിജയത്തിൻ്റെ പുറകിലെ യാഥാർത്ഥ്യം കുഞ്ഞുകുഞ്ഞിൻ്റെയും കല്യാണിയമ്മയുടെയും മകളായി ജനിച്ച സുലോചന സംഗീതത്തിൽ ശിക്ഷണം നേടിയിരുന്നു തടിയൂർ ഗോപാലകൃഷ്ണായിരുന്നു സംഗീത ഗുരു അഭിനയിക്കാനുള്ള അവരുടെ വാസന മുൻഷി പരമപിള്ളിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹത്തിൻ്റെ നാടക വേദിയിലേക്ക് അവർ ആനയിക്കപ്പെടുകയുമാണ് ഉണ്ടായത് മുംബൈ സൂചിപ്പിച്ചതുപോലെ ആ നാടകത്തിലെ തുറന്ന് ലഭിച്ച ഒന്നോ രണ്ടോ നാടകങ്ങളിലെ പ്രകടനം കെ പി എസ് സിയുടെ ആദ്യ സാരഥികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് കൂടുതൽ ജനകീയമായ കൂടുതൽ ജനസ്വീകാര്യമായ നാടക തട്ടകത്തിലേക്ക് സുലോചനയ്ക്ക് കടന്നു വരാനായത് കെ പി എസ് സിയുടെ നാടകങ്ങളിൽ നാടകങ്ങൾക്ക് സാന്നദ്ധ്യം നൽകിയിരുന്ന കലാകാരന്മാരുടെ അതിൽ അഭിനയിച്ചിരുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ ഇവർ ശക്തമായ ഒരു അവിഭാജ്യ ഘടകമായി ഉൾച്ചേരുകയാണ് ഉണ്ടായത് ദേവരാജൻ മാസ്റ്ററുടെ ശിക്ഷണവും ഒൻപിയുടെ വരികളുടെ മോഹിപ്പിക്കുന്ന സാരല്യവും എല്ലാം ചേർന്ന് കെ പി എസ് സിയുടെ ആ നാടകങ്ങൾക്ക് തോപ്പൽ ബാസി ജന്മം നൽകിയ മികവറ്റ ചൈതന്യപൂർണമായ ഇച്ഛാശക്തിയുള്ള കഥാപാത്രങ്ങളും കൂടെ ആയപ്പോൾ കെ പി എസ് സി നാടകങ്ങൾക്ക് ഇവിടെ വെട്ടിത്തറക്കുവാൻ കഴിഞ്ഞൊരു നാടക വഴിയിലെ ഏറ്റവും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുടെ സാന്നിധ്യം സുലോചനയ്ക്ക് അവകാശപ്പെട്ടതായി സുലോചനയോടൊപ്പം സുധർമ്മയും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നടികളും ആ ചിത്ര നാടകങ്ങളിലുണ്ടായിരുന്നു അതോടൊപ്പം അവരുടെ തലമുറയ്ക്ക് ശേഷമാണ് പിന്നീട് കെ പി എസ് സിയുടെയും കാളിദാസ കലാകേന്ദ്രത്തിൻ്റെയും ഇതര നാടക ട്രൂപ്പുകളുടെയും അരങ്ങുകളിൽ പെരുന്ന ലീലാമണിയും കവിയൂർ പൊന്നമ്മയും വിജയകുമാരിയും അടങ്ങുന്ന രണ്ടാം തലമുറ കടന്നു വന്ന് ആധിപത്യം ഉറപ്പിക്കുന്നത് മലയാള നാടക വേദിയുടെ ചരിത്രം പറയുമ്പോൾ അമ്പതുകളുടെ ആദ്യപാദം തൊട്ട് ഏതാണ്ട് അറുപതുകളുടെ മദ്യപാതം വരെ ഉള്ളൊരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന താരസാന്നിധ്യമായി തന്നെ സുലോചനയെ നമുക്ക് അടയാളപ്പെടുത്തേണ്ടി വരുന്നു താൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ അക്കാലങ്ങളിലെ നാടക പഴക്കമനുസരിച്ചുള്ള ഗാനരംഗങ്ങളെ സ്വയം പാടി അഭിനയിച്ചുകൊണ്ട് ആ ആലാപനത്തിലെ ഒരു മികവ് ആലാപനത്തിലെ മികവെന്ന് പറയുമ്പോൾ വേറിട്ട് നിൽക്കുന്ന ഒരു ശബ്ദ ഭാഷ സുലോചനയ്ക്ക് സ്വന്തമായിരുന്നു അവരുടെ ആലാപന ശൈലി ഏത് ഏതാൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കേട്ടാലും അത് സുലോചനയുടെ ശബ്ദം എന്ന് നാം തിരിച്ചറിയുമായിരുന്നു സുലോചനയിൽ നിന്നും വേറിട്ട് സുലോചന വേറൊരു ശബ്ദത്തിൽ പാടുകയല്ല സുലോചനയുടെ ശബ്ദമായി നാം ആ പാട്ട് കേൾക്കുമ്പോൾ സുലോചന അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പെയ്തിറങ്ങി വരുമായിരുന്നു അത്തരത്തിൽ ഒരു വൈവിധ്യമാർന്ന അസ്തിത്വം അവരുടെ ഗാനാലാപന ശൈലി മൂലം സംഗീതാലാപന രംഗത്ത് അവർക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിരുന്നു ദേവരാജൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കൊടുക്കുന്നത് ആദ്യം ഒളിച്ചേർക്കുവാൻ കുറേ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും ചിലപ്പം നാവിൻ്റെ തുമ്പത്ത് ഭാഷാ സ്വാധീനക്കുറവിൻ്റെ പേരിൽ ചില വാക്കുകൾ കിടന്ന് ഉരുണ്ട് കളിക്കും പക്ഷേ മനസ്സിലൊന്നുറപ്പിച്ചു കഴിഞ്ഞാൽ ഏത് അർദ്ധരാത്രിയിലും ഏത് ഉണർവിലും ഏത് കിനാവിൻ്റെ മധ്യത്തിലും നിന്നുകൊണ്ട് ആലാപനത്തിന് വേണ്ടി ഒരുങ്ങാൻ ആവശ്യപ്പെട്ടാൽ അക്ഷര കൃത്യതയോടുകൂടി രാഗവ്യക്തതയോടുകൂടി ആ മനസ്സിൽ നിന്ന് ആ ഗാനം ഉയർന്നു വരുമായിരുന്നു ആത്മാവ് കൂടി ചേർന്ന് സ്വരനാളികളിലൂടെ പ്രവഹിക്കും പോലെ അവരുടെ ഗാനാലാപനം നമ്മുടെ മനസ്സിൽ പ്രത്യേക തരത്തിലുള്ള വികാര അനുഭൂതികൾ ഉണർത്തുമായിരുന്നു അത് ദേവരാജൻ മാസ്റ്റർ പറഞ്ഞ ആ സാക്ഷ്യം ശരിയായിരുന്നുവെന്ന് ആ കാലഘട്ടത്തിൽ നാടകത്തിൽ ഇവരെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളവർക്കും ഇന്ന് മാറി നിന്ന് ഗ്രാംഫോൺ റെക്കോർഡുകളിലൂടെ അവരുടെ ശബ്ദം പുനഃശ്രവിക്കുകയും ചെയ്യുന്നത് നമുക്കും ഒരുപോലെ ബോധ്യമാകുന്നു കെ പി എസ് സിയുടെ ഏഴ് നാടകങ്ങളിലാണ് സുലോചന പാടുകയും അഭിനയിക്കുകയും ചെയ്തത് ആ ഏഴ് നാടകങ്ങളും ആ കാലഘട്ടത്തിൽ വലിയ വലിയ തരംഗങ്ങൾ ഉണർത്തിയ നാടക അവതരണങ്ങളായിരുന്നു അവയിലെ പ്രമുഖമായ സാന്നിധ്യം തന്നെയായിരുന്നു സുലോചന കെ പി എസ് സിയിൽ നിന്ന് പിരിഞ്ചശേഷം അവർ കുറച്ചിട കോട്ടയത്തെ നാഷണൽ തിയേറ്റേഴ്സിൻ്റെ നാടകത്തിൽ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നതായിട്ടാണ് അറിവ് പി ജെ അന്നേയുടെ രാഗം നാഷണൽ തിയേറ്റേഴ്സിൻ്റെ ജോർജ് ഏട്ടൻ നാടകമാക്കുമ്പോൾ പി ജാനിയാണ് ആ നാടകം സംവിധാനം ചെയ്തത് അതിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സുലോചനയാണ് സുലോചനയ്ക്കൊപ്പം കോട്ടയം ചെല്ലപ്പനും ഖാനും ഡി ഫിലിപ്പുമൊക്കെ ആയിരുന്നു ആ നാടകത്തിലെ അഭിനേതാക്കൾ എന്നാണ് ആ നാടകത്തിൻ്റെ റിഹേഴ്സൽ കാണുകയും വളരെ കർക്കശക്കാരനായ ആൻ്റണിയിലെ സംവിധായകൻ്റെ ശകാല വർഷം തിമർത്ത് പെയ്യുന്ന റിഹേഴ്സൽ ക്യാമ്പുകളിൽ കെ പി എസ് സി സുലോചന കോട്ടയം ചെല്ലപ്പൻ തുടങ്ങിയവർ തങ്ങൾക്ക് അതിനകം സ്വായത്തമായി കഴിഞ്ഞിരുന്ന അഭിനയ ചിട്ടയുടെ കൃത്യത കൊണ്ട് വർഷത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്ത കഥകൾ തൻ്റെ ഓർമ്മയിൽ നിന്നെടുത്ത ഓമനക്കുട്ടൻ മാഷ് പലപ്പോഴും മയവിറക്കാറുണ്ട് അത് കഴിഞ്ഞ് സ്വന്തമായി സംസ്കാര എന്ന പേരിൽ ഒരു നാടക ട്രൂപ്പ് സുലോചന നടത്തുകയും സംസ്കാരയുടെ പത്ത് നാടകങ്ങളോളം അവതരിപ്പിച്ച് അതിൽ അഭിനയിക്കുകയും ചെയ്തതായി നാം ചരിത്രത്തിൽ കാണുന്നു പിന്നീട് നാടകരംഗത്ത് പഴയ പോലെ സജീവമല്ലാതായി വന്നപ്പോൾ കെ എസ് ജോർജും സലു സുലോനിയും ചേർന്ന് നടത്തി വന്ന ഗാനമേളകൾ ഒരു കാലഘട്ടത്തെ മുഴുവൻ തൊഴിലുണർത്തിയ വിപ്ലവഗീതങ്ങളടക്കം അതിമനോഹരങ്ങളായ പ്രണയഗീതങ്ങളടക്കം താരാട്ടുപാട്ടുകളടക്കം അവതരിപ്പിച്ചുകൊണ്ട് അവർ നടത്തിയ ഗാനമേളകൾ ഈ മലയാളികളുള്ള എല്ലായിടങ്ങളിലും ഒരുപാട് ഒരുപാട് ശ്രോതാക്കളെ ആകർഷിക്കുകയും വൻ വിജയങ്ങളായി മാറുകയും ചെയ്തിരുന്നു ആമലർ പൊയ്കെയിൽ നിന്ന് ആരംഭിക്കുന്ന ഗാനമുണ്ട് മലയാളത്തിൽ സിനിമയിൽ വന്ന ഗാനമാണ് അത് നാടകത്തിന് വേണ്ടിയാണ് പാടിയത് കെ എസ് ജോർജിനോടൊപ്പം പാടിയ ആ പാട്ടാണ് സിനിമയിൽ സുലോചനയുടേതായി നാം ആദ്യം കേൾക്കുന്നത് കൈലാസ് പിച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു നിർമ്മാണ പ്രസ്ഥാനത്തിൻ്റെ സാരഥിയായിരുന്ന ഒരു നിർമ്മാതാവ് ആ കാലഘട്ടത്തിൽ കെ പി എസ് സിയുടെ നാടകങ്ങളിലൂടെ അജയമാംവിധം ഒ എൻ ദേവരാജനും അരങ്ങ് വാണപ്പോൾ അവരുടെ ശിക്ഷണത്തിന് കീഴിൽ നിന്നുകൊണ്ട് കെ എസ് ജോർജൻ സുലോചനയും പാടിയ പാട്ടുകൾ അത് അതേപടി തൻ്റെ ചിത്രത്തിലേക്ക് അവഹിച്ചെടുത്തുകൊണ്ട് പ്രയോജനപ്പെടുത്തുകയാണ് കൈലാസ് പിച്ചേഴ്സ് ചെയ്തത് അങ്ങനെയാണ് കാലം മാറുന്നു എന്ന കൈലാസ് പിച്ചേഴ്സിന്റെ ചിത്രം ദേവരാജന്റെയും ഒ എൻ വി യുടെയും കെ എസ് ജോർജിൻ്റെയും കെ പി എസ് സി സുലോചനയുടെയും ചലച്ചിത്ര പ്രവേശത്തിൻ്റെ ഭൂമികയായി മാറുന്നത് ഒ എൻ വി വരികൾക്ക് ചലച്ചിത്രത്തിൽ ദേവരാജൻ ആദ്യമായി സംഗീതം പകർന്ന് അത് പാടുവാനുള്ള യോഗം കെ എസ് ജോർജനും ശില്വനയ്ക്കിൽ ലഭിക്കുന്നതും ഈ പരിവർത്തത്തിലാണ് ിൽ അസുലഭമായ കാഴ്ചകൾ അനേകമായ അറിവുകൾ സഞ്ചാരം ഡി വി ഡോളൂം നമ്പർ സെവൻ ഡിവിഡികളുടെ സെറ്റിന് വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ ലോക കാഴ്ചകളുടെ ഈ അപൂർവ സ്വന്തമാക്കാൻ എന്ന നമ്പറിലേക്ക് ചെയ്യൂ ഇപ്പോൾ ലഭിക്കുന്നു ചെപ്പ് കളിക്കുന്ന ചങ്ങാതി എന്ന പേരിൽ നമുക്കൊരു സിനിമ പോലും പിന്നീട് ഉണ്ടായി അത് വളരെ വിശ്രുതമായ ഒരു കെ പി സി ഗാനത്തിന്റെ ആദ്യ വരിയാണ് ആ ഗാനം പാടിയതും സുലോചനയാണ് ഇതിൽ പല ഗാനങ്ങളിൽ സുലോചനയുടെ ഗാനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവയിൽ പലതും യുഗ്മഗാനങ്ങളായിരുന്നു അതിൽ കൂടെ ആലപിച്ചത് കെ എസ് ജോർജും അവരൊരുമിച്ചുള്ള ആ ഒരു പങ്കാളിത്തത്തിന് ഗാനമേള വേദികളിൽ പോലും ഇത്രയേറെ സ്വീകാര്യത വന്നത് ആ പാട്ട് കേൾക്കുമ്പോൾ കണ്ട അരങ്ങിലെ ദൃശ്യങ്ങളും ആ ദൃശ്യങ്ങളിൽ നിവേശിതമായ ജീവിത മുഹൂർത്തങ്ങളും പ്രേക്ഷകൻ്റെ ശ്രോതാവ് മനസ്സിൽ പെയ്തിറങ്ങുമായിരുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ചാഞ്ചാടുണ്ണി ചരിഞ്ഞാടുണ്ണി പാടുമ്പോഴുള്ളതിനേക്കാൾ വ്യത്യസ്തമായ ഭാവമാണ് അമ്പലിയമ്മാവിനോട് കിന്നരിക്കുന്ന അപ മനസ്സിൻ്റെ ഭാവത്തെ ആവാഹിച്ചു കൊണ്ടുള്ള പാട്ടിൽ നാം കേൾക്കുന്നത് അമ്പലിയമ്മാവിനോട് കിന്നരിച്ചു കൊണ്ട് കുഞ്ഞിനോട് അൻപോടെ ഒന്ന് ചൊല്ലു എന്നാവശ്യപ്പെടുന്ന അമ്മ അമ്മയ്ക്ക് മാത്രം പറഞ്ഞു തരാൻ കഴിയുന്ന ഇങ്കിങ്കിൻ്റെ എന്താണ് പറയുക മാധുര്യം നിൽക്കുന്ന ഒരു വാത്സല്യം ചൊലന്നു നിൽക്കുന്ന ഗാനത്തിൻ്റെ മറ്റൊരു അമൃത വർഷമായിട്ടാണ് നമ്മുടെ കേൾവി വന്നെത്തിയത് സുലോചനയുടെ മനോഹരമായ ആലാപനത്തിന് അത് മറ്റൊരു സാക്ഷ്യമാണ് വെള്ളാരം കുന്നിലെ എന്നാരംഭിക്കുന്ന പാട്ട് ഏതോ മനസ്സിൻ്റെ ഒരു ധാരയിൽ നിന്ന് മറ്റൊരു ധാരയിലേക്ക് സ്വത സുഗമമായി പ്രവഹിക്കുന്ന വികാര താരല്യത്തിൻ്റെ ഒരു അനുഭൂതിയാണ് കേൾവിമാത്രയിൽ നമ്മുടെ മനസ്സിൽ ഉണർത്തുന്നത് അതും സുലോചന പാടി നമ്മെ മോഹിപ്പിച്ച നമ്മെ സന്തോഷിപ്പിച്ച അനുഗ്രഹിച്ച പാട്ടുകളിലൊന്നാണ് നട്ടെല്ലാം നിവർത്താൻ ഭയന്നും സന്ദേഹിച്ചും കൂനി കുമ്പിടാൻ ഒരുങ്ങും വിധം തലകൊനിച്ചു നിന്നിരുന്ന അവർണ കഥാപാത്രങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നട്ടെല്ലാം നിവർത്തി തലയെടുപ്പോടു കൂടി പറയാനുള്ള കാര്യങ്ങൾ ഇച്ഛാബോധത്തോടെയും ശക്തിയോടെയും ഉരുവിടുന്ന നിമിഷങ്ങളാണ് ആ കാലഘട്ടത്തിലെ നാടകങ്ങളെ കൂടുതൽ ഹൃദ്യമാക്കി മാറ്റിയത് കാലം പാറുന്നു എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര പ്രവേശം എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലായിരുന്നു അതെന്നാണ് എൻ്റെ ഓർമ്മ ആ ചിത്രത്തിൽ സുലോചന അഭിനയിക്കുകയും ചെയ്തു നായികയായി തന്നെയായിരുന്നു അഭിനയം സത്യൻ്റെ നായികയായി മറ്റൊരു ചിത്രത്തിൽ കൂടി അവർ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ അരപ്പവനാണ് ആ ചിത്രമെന്ന് ഞാൻ കരുതുന്നു കൃഷ്ണകുജേല എന്ന ഒരു ചിത്രത്തിൽ കൂടി തൻ്റെ സാന്നിധ്യം സിനിമയുടെ വെള്ളിത്തിരയിൽ സുലോചന രേഖപ്പെടുത്തുകയുണ്ടായി നാടകത്തിൽ അജയ്യയായി അരങ്ങു വാണിരുന്ന താരറാണി സിനിമയിൽ വന്നപ്പോൾ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ മികച്ചവയായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് രണ്ടാം ചിന്തയ്ക്ക് വഴിവെക്കുന്ന കാര്യമാണ് എന്നാൽ പോലും ആ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരുന്ന മറ്റ് സിനിമകളിലെ കഥാപാത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെ താഴെയൊന്നും വരുന്നില്ല ആ കഥാപാത്രങ്ങളുടെ സ്ഥാനം പക്ഷെ എന്തുകൊണ്ടോ സിനിമയിൽ അവരുടെ സ്ഥാനം അവധം ജനശ്രദ്ധയോ സ്വീകാര്യതയോ നേടുന്ന വിധം ആയി മാറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ നിർഭാഗ്യകരമായ അവസ്ഥ അവരുടെ സ്ക്രീൻ സാന്നിധ്യം എന്ന് പറയുന്നത് രംഗത്തെ അഭിനയവും നാടകരംഗത്തെ അഭിനയവും തമ്മിലുള്ള അന്തരത്തെ കൂടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നാടകത്തിൽ ക്ലോസപ്പുകളില്ല സിനിമയിൽ ക്ലോസപ്പുകളുണ്ട് നേരത്തെ ഓമനക്കുട്ടം മാഷ് സൂചിപ്പിച്ചതുപോലെ അതിസുന്ദരി ആയിരുന്നില്ല സുലോചന ആ അതിസുന്ദരി കുമാർ വാഴേണ്ടിടത്ത് അതിസുന്ദരിയല്ലാത്തൊരുപോൽ തന്റെ അടുത്തോടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ അന്നത്തെ പ്രേക്ഷകാഭിരുചിയുടെ അളവ് മാത്രകളിൽ അതിന് വേണ്ട സ്വീകാര്യത ലഭിച്ച ലഭിക്കാതെ പോയതാണോ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു എന്തായാലും സിനിമയിൽ സുലോചന വിജയി ആയില്ല തൻ്റെ സിനിമകളിൽ അവർക്ക് പാടുവാൻ സന്ദർഭങ്ങളുണ്ടായിരുന്നു പക്ഷെ ആ പാട്ടുകൾ അത്രയും അവരുടെ നാടകഗാനങ്ങളുടെ ശീലിൽ തന്നെ ആവർത്തന സ്വഭാവമുള്ള ഗാനങ്ങളായി മാറുകയും ചെയ്തു കാലം വളർന്നുവിൽ പാടിയത് നാടകത്തിൽ പാടിയ പാട്ടുകൾ തന്നെയായിരുന്നുവെന്നും മുമ്പേ സൂചിപ്പിച്ചുവല്ലോ ഏതായാലും തൻ്റെ സാന്നിധ്യം നാടകത്തിൽ രേഖപ്പെടുത്തിയതുപോലെ ചലച്ചിത്ര ചലച്ചിത്രധാരയിൽ അവർക്ക് അടയാളപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല എന്ന സത്യം ബാക്കി ശേഷിക്കുന്നു പിന്നീട് സുലോചന വിവാഹിതിയായി സഹപ്രവർത്തകൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന കലേശനായിരുന്നു ഭർത്താവ് നിർഭാഗ്യവശാൽ അവർക്ക് ഉണ്ടായില്ല അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് നാടകത്തിനും സംഗീതത്തിനും മാത്രമായി ഒഴിഞ്ഞുവെക്കുവാൻ സർവതന്ത്ര സ്വതന്ത്രയായി അവരെ കാലം വിട്ടുകൊടുത്തു എന്നുകൂടി നമുക്കതിൻ്റെ അനുബന്ധമായി പറയാവുന്നതാണ് അവർക്ക് ശീലമായ സംഗീത വഴക്കങ്ങൾക്ക് വിരുദ്ധമായാണ് സാങ്കേതികത ഇടഞ്ഞേർന്നു വരുന്ന ഈ ഗാനലേഖന വേളയിലെ ആലാപനം ആവശ്യപ്പെടുന്ന രീതി വഴക്കങ്ങൾ അതിനോട് പൊരുത്തപ്പെടാൻ കഴിയാതെ പോയവർ പലപ്പോഴും ഇതിൽ നിന്ന് പിന്തള്ളപ്പെട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇച്ഛാശക്തിയോടുകൂടി കഠിന പരിശ്രമത്തിലൂടെ സ്വയം അതിന് അനുശീലപ്പെടുകയാണ് സുലോചന ചെയ്തത് കെ ജോർജിനും ഈ പ്രശ്നമുണ്ടായിരുന്നു കെ ജോർജിനൊക്കെ തുറന്ന് പാടുന്ന ഒരു സമ്പ്രദായമാണ് കൂടുതൽ വഴങ്ങുമായിരുന്നത് പക്ഷേ അതിനിടയിൽ അല്പം ഉള്ളിലേക്ക് വലിഞ്ഞു നിന്നുകൊണ്ട് ആലാപനത്തിൻ്റെ ശ്രുതിഭേദങ്ങളിലൂടെ ഈ സാങ്കേതികതയെ ഇടചേർത്തെടുക്കുക ഇണക്കിയെടുക്കുക എന്ന് പറയുന്ന ബാരിച്ച ദൗത്യം അങ്ങനെ വന്ന പല ഗായകർക്കും ഏറ്റെടുക്കേണ്ടി വന്നു അത് ജോർജിനേക്കാളും തൻ്റെ സമകാലികരായ മറ്റ് ഗായകരെക്കാളും തന്മയത്തോടെ ഇണക്കി എടുക്കുന്നതിൽ സുലോചന വിജയിച്ചുവെന്ന് അവരുടെ അവധം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള പാട്ടുകൾ സാക്ഷ്യപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെയാണ് സുലോചന കെ പി എസ് സിയിൽ സഹകരിച്ചിരുന്നത് അതിനകം കെ പി എസ് സിയിൽ സഹകരിച്ചിരുന്ന ദേവനാനന്ദൻ മാസ്റ്റർ അടക്കമുള്ള ഒരുപിടി കലാകാരന്മാർ അവിടെ നിന്ന് പിരിഞ്ഞ് തങ്ങളുടേതായ മറ്റൊരു നാടക പ്രസ്ഥാനം കൊല്ലത്ത് ആരംഭിച്ചു കാളിദാസ കലാകേന്ദ്രം അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ദേവരാജൻ മാസ്റ്ററും അതിൻ്റെ കാര്യദർശി ഓം മാധവനുമായിരുന്നു ഒ എൻ പി ദേവരാജൻ സംഘത്തിൻ്റെ മോഹിപ്പിക്കുന്ന ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു പിന്നീടുള്ള കാളിദാസ കലാകേന്ദ്ര നാളുകൾ ഏതായാലും അവിടേക്ക് സുലോചന പോയില്ല സുലോചന പിന്നീട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നാഷണൽ തിയേറ്റേഴ്സ് അടക്കമുള്ള ചില നാടക ട്രൂപ്പുകളുമായി സഹകരിക്കുകയാണ് ചെയ്തത് അതിൻ്റെ തുടർച്ചയിലാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യപാദത്തിലാണെന്ന് തോന്നുന്നു സ്വന്തം തിയേറ്റർ ആരംഭിക്കുന്നത് സംസ്കാര എന്ന പേരിൽ നിരവധി പുരസ്കാരങ്ങൾ സുലോചനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് നൽകിയാണ് നാടകധാരയ്ക്ക് സുലോചന ഗായിക എന്ന നിലയിലും അഭിനേത്രി എന്ന നിലയിലും നാടക സംരംഭക എന്ന നിലയിൽ നൽകിയിട്ടുള്ള അമൂല്യങ്ങളായ സേവനങ്ങളെ അടയാളപ്പെടുത്തിയത് പ്രേംജിയുടെ പേരിലുള്ള ഏതാണ്ട് സമാനമായൊരു പുരസ്കാരവും അവരെ തേടിയെത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കേരളത്തിലെ പ്രൊഫഷണൽ നാടക പ്രസ്ഥാനത്തിന് നൽകിയ സമഗ്ര സംഭാവനകളുടെ പേരിൽ സുലോചനയ്ക്ക് സംസ്ഥാന അവാർഡ് സമ്മാനിക്കപ്പെട്ടു രണ്ടായിരത്തി മൂന്നിൽ തിക്കുടിയൻ്റെ പേരിൽ ഏർപ്പെടുത്തപ്പെട്ട നാടക പുരസ്കാരവും സുലോചനയെ തേടിയെത്തി അങ്ങനെ താൻ ആദരിക്കുന്ന ചില സഹപ്രവർത്തകർ തെക്കൊടിയൻ ആ കാലഘട്ടത്തിലെ നാടക വേദിയിലെ സജീവ സാന്നിധ്യമായിരുന്നു പ്രേംജി അറിയപ്പെടുന്ന ആദരണീയനായ കലാകാരനായിരുന്നു അങ്ങനെ ആ രണ്ട് കലാകാരന്മാരുടെ പേരിലുള്ള പുരസ്കാരവും വാങ്ങുവാനുള്ള ഭാഗ്യസുഹൃത്തം സുലോചനയ്ക്കുണ്ടായി എല്ലാം അംഗീകാരങ്ങൾ അംഗീകാരങ്ങൾ അതിൻ്റേതായ വഴിയിലൂടെ കടന്നു വന്ന് തന്നെ ആശ്ലേഷിക്കുമ്പോഴും താൻ ആഗ്രഹിച്ച തീരങ്ങളിലേക്ക് നടന്നെത്തുവാൻ പാടിയെത്തുവാൻ അഭിനയിച്ചെത്തുവാൻ കഴിഞ്ഞോ എന്നുള്ള ചോദ്യം ഒരു നിത്യ വ്യഥയായി മുറിവായി അവരുടെ മനസ്സിൽ ബാക്കി നിന്നിരുന്നു എന്നുള്ളത് കൂടി നാം അറിയണം ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ നട്ടലിന് കലശലായ വേദന അനുഭവപ്പെടാറുണ്ടായിരുന്നുവെന്ന് സുലോചന പറയുമായിരുന്നു പെട്ടെന്നൊരു ദിവസം ശ്വാസം മുട്ടലും നെഞ്ചരിച്ചിലും താങ്ങാ വയ്യാതായപ്പോൾ അവരെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി ഭർത്താവ് പക്ഷേ ആസ്പത്രിയിൽ എത്തും മുമ്പേ അവർ പിൻവാങ്ങുകയാണ് ഉണ്ടായത് അന്ന് അവർക്ക് അറുപത്തേഴ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആ ഗാനം നിലച്ചെങ്കിലും ആ ഗാനം അതിൻ്റെ സജീവ സാന്നിധ്യ പ്രത്യക്ഷ നാളുകളിൽ ഉണർത്തിയ ആ തരംഗങ്ങൾ അന്ന് അവസാനിച്ചില്ല അതിന്നും നമ്മളോടൊപ്പമുണ്ട് സുലോചന പാടിയ ഏത് പാട്ട് വീണ്ടും കേൾക്കുമ്പോഴും നാം അരങ്ങിലെ സുലോചനയെ കാണുന്നു അരങ്ങിലെ സുലോചന അവതരിപ്പിച്ച കഥാപാത്രങ്ങളൊക്കെ കാണുന്നു അവർ കടന്നു വന്ന ജീവിതസന്ധികളെ കാണുന്നു അതിനേക്കാളെല്ലാം ഉപരിയായി സംഗീതത്തിൻ്റെ അപരിമയ സാധ്യതകളിലൂടെ മനുഷ്യ മനസ്സുകളുടെ ആന്തോളനങ്ങൾ ഉണർത്തിക്കൊണ്ടുള്ള ജൈത്രയാത്ര അനുഭവിക്കുന്നു സുലോചന ഗായികയായിരുന്നു സുലോചന അഭിനേത്രിയായിരുന്നു അതിനേക്കാൾ എല്ലാം ഉപരിയായി സുലോചന കലാകാരിയായിരുന്നു അതിൻ്റെ എല്ലാ അർത്ഥത്തിലും